സിവിൽ പോലീസ് ഓഫീസറിന്റെ ഫിസിക്കൽ ആരംഭിക്കുന്നത് ഫെബ്രുവരി 6 മുതലാണ്. കെ പി ട്യൂവിന്റെ മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പലരും ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട്. അതിൻ്റെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഫെബ്രുവരി 7 എൽ ജി എസിൻ്റെ മെയിൻ എക്സാം ഉണ്ട്. അപ്പം പലർക്കും ആ ഒരു എക്സാം എഴുതേണ്ടതാണ്. അപ്പോൾ 6 നമുക്ക് ഫിസിക്കല് ആരംഭിക്കുന്നത്. അപ്പം 7 എക്സാം ഉള്ള ആർക്കെങ്കിലും 7 ഫിസിക്കൽ കിട്ടിക്കാൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ മെഡിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മറുപടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 6 മുതലാണ് ഫിസിക്കൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറയും. ഇപ്പം KP2 അതായത് തൃശ്ശൂർ ബറ്റാലിയൻ്റെ മാത്രമാണെങ്കിൽ ഏകദേശം ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. മറ്റ് ബറ്റാലിയൻ്റെയും ഏകദേശം ഡേറ്റ് ഈ പറയുന്ന പോലെ തന്നെ ഫെബ്രുവരി 6 മുതലായിരിക്കാം. പിന്നീട് അങ്ങോട്ട് ചിലപ്പം എൻഡിങ് ഡേറ്റ് വരുന്ന ഈ മാസം അവസാനം വരെ കാണും. ഒരു 29 വരെയൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. പെട്ടെന്ന് തീർക്കാനുള്ള ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഫിസിക്കൽ തീർക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ആകെ 9 മാത്രമാണ് ഫിസിക്കലുള്ളത്, മറ്റ് ബറ്റാലിയൻ്റെ അറിയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് തൃശ്ശൂരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലിസ്റ്റിലുള്ളത്. അവിടെ 9 ഉള്ളൂ. അപ്പം അതിലും കുറവ് ആളുകളുള്ള ലിസ്റ്റുകളിലൊക്കെ പെട്ടെന്ന് തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് 7 നമ്മുടെ എക്സാം ആണെങ്കിൽ ഫിസിക്കൽ എന്ത് ചെയ്യും? ഇതിനു മുമ്പ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഫിസിക്കൽ നടന്നപ്പോഴും ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. അവർക്ക് ആ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് മറ്റെന്തോ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായ കാരണമുണ്ടെങ്കിൽ അത് കാണിച്ചാൽ നമുക്ക് ഫിസിക്കലിൻ്റെ ഡേറ്റ് നമുക്ക് മാറ്റി കിട്ടുന്നതായി. അതൊരു പക്ഷേ നമുക്ക് മുന്നിലോട്ടാകണമെന്നില്ല, പിന്നിലോട്ടായാലും ഡേറ്റ് കിട്ടും. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമുക്ക് 7 എക്സാമെങ്കിൽ നമ്മളത് ഡേറ്റ് മാറ്റണമെന്ന അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫിസിക്കലിൻ്റെ ഡേറ്റ് 6 വരാം. അങ്ങനെ വന്നിട്ടുണ്ട്. മുന്നോട്ട് മാത്രമല്ല, പിന്നോട്ടും നമുക്ക് ഡേറ്റ് വരാം. നമുക്ക് എക്സാം ആണല്ലോ, അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു സമയം മാത്രം ഫ്രീ ആക്കിയിട്ട് അവർക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് ഇടും. നമ്മൾ പറയുന്ന ഡേറ്റ് ഒന്നും കിട്ടത്തില്ല. ചിലപ്പം 7 എക്സാം എങ്കിൽ ചിലപ്പം 8 നമുക്ക് ഫിസിക്കൽ തരും, അല്ലെങ്കിൽ ചിലപ്പോൾ 6 തരും. കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന ടെലികമ്മ്യൂണിക്കേഷൻ്റെ പോലീസ് കോൺസ്റ്റബിളിനും എന്തോ ഒരു എക്സാം ഉണ്ട്. ആ ഒരു എക്സാം ഇപ്പം ഉദാഹരണത്തിന് 15 അവർക്ക് പലർക്കും ആ 15 പലർക്കും 13 കൊണ്ട് ഫിസിക്കൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കിട്ടും. നമ്മൾ പറയുന്ന ഡേറ്റ് കിട്ടത്തില്ല, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പറയുന്ന മെഡിക്കലുമായി ബന്ധപ്പെട്ട് പലരും സംശയം ചോദിച്ചു. മെഡിക്കലിൽ നമുക്ക് ഒരു ഫോം ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഫോമൊന്നുമല്ല, എല്ലാ വർഷവും ഓരോ പുതിയ ഫോം വരും. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ആ ഒരു ഫോമിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച, അതുപോലെ വർണ്ണാന്തത, അതുപോലെ തന്നെ നമുക്ക് കോങ്ങണ്ണ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഈ 3 ഡീറ്റെയിൽസാണ് ഏറ്റവും പ്രധാനമായിട്ടും. ആ ഈ 3 കാര്യങ്ങളാണ് മെഡിക്കൽ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഫിസിക്കലിൻ്റെ അന്ന് അവിടെ ഹാജരാക്കേണ്ടതാണ്. അത് പലരും ചോദിച്ചു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അന്ന് തന്നെ കാണുമോന്ന്. സാധ്യത വളരെ കുറവാണ്, സാധ്യത ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഈ അടുത്തിടയ്ക്ക് വരുന്ന ചില സ്റ്റേറ്റ് വൈഡ് എക്സാമുകൾക്ക് ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ പോയി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിനൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിനുള്ള സമയം തരും, സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും. അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് ആരും പേടിക്കേണ്ട. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അന്ന് അവിടെ ചെല്ലേണ്ടത് നമ്മുടെ ഹോൾ ടിക്കറ്റ്, ഒരു ഐ ഡി പ്രൂഫ്, അതുപോലെ തന്നെ മെഡിക്കൽ. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ ചോദിച്ച പല കാര്യങ്ങളുണ്ട്. മെഷർമെൻറ്റ് എപ്പോഴായിരിക്കും? മെഷർമെൻറ്റ് എനിക്ക് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ ഇതിന് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റല്ല, അതിന് മുമ്പ് എനിക്ക് തന്നെ മെഷർമെൻറ്റിന് ഒരു ദിവസം, ഫിസിക്കൽ വേറൊരു ദിവസമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ മെഷർമെൻറ്റ് ചെയ്ത് അന്ന് തന്നെയാണ് നമുക്ക് ഫിസിക്കൽ, അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ഫിസിക്കലിൻ്റെ അന്ന് തന്നെയാണ് മെഷർമെൻറ്റ്. നമ്മൾ രാവിലെ ചെല്ലും, ഗ്രൗണ്ടിൽ ചെല്ലേണ്ട ടൈമുണ്ട്. ആദ്യം നമ്മുടെ വെരിഫിക്കേഷൻ ആയിരിക്കും. ഐഡൻറ്റി കാർഡും നമ്മുടെ ഹോൾ ടിക്കറ്റും വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ മെഷർമെൻ്റ് ആണ്. ഹൈറ്റും ചെസ്റ്റും എടുക്കും. അത് എപ്പോൾ തീരുന്നു, അതിനുശേഷം നമ്മുടെ ഇവൻ്റ് 100 മുതൽ തുടങ്ങും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതൊക്കെ പലരും കമൻ്റായിട്ട് ചോദിച്ച സംശയങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ, മെഡിക്കൽ കാര്യങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് കൂടുതലും എടുക്കുന്നത്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അവിടെ ചെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ നമ്മളവിടെ ഫയൽ നമ്പർ ഇടിയിക്കണം. നമ്മൾ ഡോക്ടറിൻ്റെ കയ്യിൽ ഇത് സീല് മേടിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ ഓഫീസിൽ ചെന്നിട്ട് നമുക്ക് ഇതുപോലൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഫയൽ നമ്പർ ഇടണം എന്ന അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു നമ്പർ ഇട്ട് വരും. അതും കൂടെ വരുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കണ്ണിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് എൻഷുറൻസിനൊക്കെ ആണെങ്കിൽ വേറെ പല ചെക്കപ്പും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നോർമലായിട്ട് PSC ഫിസിക്കലിൽ പോകുമ്പോഴേക്കും കണ്ണിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. പിന്നെ ഡേറ്റ്, മറ്റ് ബറ്റാലിൻ്റെ ഡേറ്റും ഏകദേശം ഇതേ ഡേറ്റുകളിൽ തന്നെ ആയിരിക്കും. വ്യത്യാസം കാണും, ഡിപ്പെൻസ് ആണ്. ഓരോ സ്ഥലത്തെയും ആളുകളുടെ എണ്ണമൊക്കെ അപേക്ഷിച്ചിരിക്കും എത്ര ദിവസം അവിടെ കാണും എന്നുള്ളത്. ഇപ്പം തൃശ്ശൂർ 9 അപ്പം മറ്റു ചില ബറ്റാലിൻ ചിലപ്പോൾ 9 കാണില്ല, ചിലപ്പോൾ 9 കൂടുതൽ കാണും, ചിലപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ പരീക്ഷ ഉള്ളവർ പേടിക്കേണ്ട, നമുക്ക് എക്സാം ഉണ്ടെങ്കിൽ എക്സാം എഴുതാൻ നമുക്ക് അവസരം കിട്ടുന്നതായിരിക്കും.
ഒരു ഡേറ്റിൽ നമുക്ക് വേറൊരു ഡേറ്റിലേക്ക് നമുക്ക് മാറ്റി കിട്ടും. അത് എന്നത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ അവൈലബിലിറ്റി പോലെ അവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സംശയമായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ തുടർന്നും PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നത്.